മുഹിബീങ്ങളെ, നമ്മുടെ അമലികളിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന, അള്ളാഹുവെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നന്മയാണ്, നമുക്കൊക്കെയും പരിചയമുള്ള ഒരു വിഷയമാണ് സ്വദഖ എന്നുള്ളത്, സ്വദഖ നൽകുക എന്നുള്ളത്. ഈ സ്വദഖയെ കുറിച്ചിട്ട് മഹാന്മാർ പഠിപ്പിച്ച ഒരു നല്ലൊരു പാഠം, നല്ലൊരു വിഷയമാണ് ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മഹാന്മാർ പറയുന്നത് കാണാം. ഇന്ന സ്വദഖത അർബഅത്തു ഹുറൂഫി, സ്വദഖ എന്ന് പറയുമ്പോൾ അതിൽ നാലക്ഷരമാണ് ഒന്നുള്ളത്. ഒന്നെന്താണ്? സ്വാദാണ്. രണ്ടാമത്തേത് ദാലാണ്. മൂന്നാമത്തേത് ഖാഫാണ്. അഞ്ചാമത്തേത് ഹ ആണ്. ഇതിനെക്കുറിച്ചിട്ട് മഹാന്മാർ പറയുന്നത് കാണാം. സ്വാദ് ഫസാദു മിൻഹ, ഇതിലുള്ള സ്വാദുണ്ടല്ലോ, അത് തസൂനു സ്വാഹിബുഹ അൻ മകാരിഹു ദുനിയാ വൽ ആഖിറ, അതിലുള്ള സ്വാദ് എന്ന് പറഞ്ഞാൽ തസൂനു സ്വാഹിബുഹ, സ്വദഖ ചെയ്യുന്നവനെ കാക്കുന്നതാണ് അനിൽ മകാരിഹു ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കും എന്ന് സൂചനപ്പെടുത്തുന്നതാണ് അതിലുള്ള സ്വാദ് എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ലൊരു ചിന്തനീയമായ ഒരു വാക്കാണ്. എന്നിട്ട് പറയാണ് വദ്ദാലു മിൻഹു, അതിലുള്ള ദാലുണ്ടല്ലോ, രണ്ടാമത്തെ അക്ഷരം തക്കൂനു ദലീലുഹു, അത് ദാലൊന്നുള്ളത് അതൊരു ദലീലാണ്. എന്തിനിക്കുള്ള ദലീലാണ്? അലാ ത്വരീഖിൽ ജന്ന ഗദൻ ഇലീലിൽ ഖൽഖ്, നാളെ ആഖിറത്തിൽ എല്ലാവരും ഭയപ്പെടുന്ന, എല്ലാവരും വിഷമിക്കുന്ന സമയത്ത് ധാരാളം സദഖ ചെയ്തവനുണ്ടോ, അവനിക്ക് സ്വർഗത്തുള്ള ആ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ദലീലാണ് ഈ സദഖയിലുള്ള ദാല് അവനെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ലഫളാണ് വൽ ഖാഫു മിൻഹ, അതിലുള്ള ഖാഫുണ്ടല്ലോ, അത് ലിൽ ഖുർബത്തി, ഖാഫ് ഖുർബത്തിനെ അറിയിക്കുന്നതാണ്. എന്തിനുള്ള ഖുർബത്താണ്? തഖ്റുബു സ്വാഹിബുഹ ഇലല്ലാഹി തആല, ധാരാളം സദഖ ചെയ്യുന്നവൻ അള്ളാഹുവിനു വേണ്ടി മാത്രം ആഗ്രഹിച്ച് വേറൊരു ദുനിയാവിന്റെ ഒരു കാര്യങ്ങളും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുന്നവൻ, സദഖ ചെയ്യുന്നവനുണ്ടോ, അവനോട് അള്ളാഹുവിനോട് ഏറെ കുറുപ്പുള്ളവനാകും, ഏറെ അടുപ്പമുള്ളവനാകും, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരാളായിത്തീരും. അതിനുള്ള സൂചനയാണ് സദഖയിലുള്ള മൂന്നാമത്തെ അക്ഷരമായ ഖാഫ് അതിന് നമ്മെ സൂചിപ്പിക്കുന്നത്. അവസാനമായി അതിലുള്ള ഹിദായത്തിന് സൂചിപ്പിക്കുന്നതാണ്. എന്തിനുള്ള ഹിദായത്താണ്? സദഖ ചെയ്യുന്നവനുണ്ടോ, അവനിക്ക് അല്ലാഹു നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകൾ ഇട്ടുകൊണ്ട് അല്ലാഹു ധാരാളം നല്ല ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ്, ഹിദായത്ത് അല്ലാഹു നൽകും, നല്ലൊരു വലിയ അല്ലാഹു കാണിച്ചു കൊടുക്കും. അതിനിക്കുള്ള സൂചനയാണ് സദഖയിലുള്ള അവസാനത്തെ ഹാഖ് എന്ന് മഹാന്മാർ നമ്മളോട് പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ സദഖ എന്ന് പറയുമ്പോൾ അതിലുള്ള സ്വാദ് വലിയൊരു പാഠമാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. അതിലുള്ള സ്വാദും ഖാഫും ഹാഖും നമ്മളോട് വലിയൊരു സദഖയുടെ മഹത്വമാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. ഈ സദഖ ചെയ്യുന്നവന് അള്ളാഹുവിന്റെ അടുക്കൽ നല്ല സ്ഥാനമുണ്ടാകാൻ കാരണമാകും. അതിനുള്ള സൂചനകളാണ് ഈ നാല് അക്ഷരങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മഹാന്മാർ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അപ്പൊ നല്ലൊരു സൂചനയാണ്, നല്ലൊരു വിഷയമാണ് മഹാന്മാർ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൈമനുസരിച്ചിട്ട് വലിയ ധാരാളമൊക്കെ നമുക്ക് സ്വതക്കാം, ധാരാളം സ്വതക്കയൊക്കെ നമുക്ക് സഹിക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കണമെന്നില്ല. നമ്മുടെ കൈമനുസരിച്ച് ഏതൊരു മനുഷ്യനിക്കും അവൻ്റെ കൈമനുസരിച്ച് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹിക്കാനും സ്വതക്ക ചെയ്യാനും എല്ലാ മനുഷ്യന്മാരെ കൊണ്ട് സാധിക്കും. അത്തരക്കാര്യം നാം പെടണം. നമുക്ക് അത് സ്വതക്ക ചെയ്യാൻ നമുക്ക് വേണ്ടത്, ആദ്യമായി നമുക്ക് വേണ്ടത് നല്ലൊരു മനസ്സാണ്. ആ സ്വതക്ക ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം, എന്നെക്കാൾ തായുള്ളവരെ എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ സമാധാനപ്പെടുത്തുന്നവരാകണമെന്നുള്ള നല്ല ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കയ്യിൽ നിന്ന് ധാരാളം സ്വതക്ക ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ധാരാളം സ്വതക്ക ചെയ്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളായിത്തീരും. അള്ളാഹു നമുക്ക് നല്ല കാര്യങ്ങളൊക്കെയും ആ കാരണത്താൽ അള്ളാഹു നമ്മളെ മനസ്സിലാക്കി തന്നുകൊണ്ട് അള്ളാഹു നമ്മുടെ നല്ല വഴിയിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോകും, ഹിദായത്ത് ചെയ്യും.
എന്നാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചത്. ആ കൂട്ടരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.